ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂബെൽസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയായിട്ടാണ്. വ്യത്യസ്തമായ ഒരു ഇഞ്ചിക്കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേക കൂട്ടുകളൊക്കെ ഉണ്ട്. സാധാരണ തയ്യാറാക്കുന്ന ഇഞ്ചിപ്പുളി പോലെ ഒന്ന് പുളി ഇഞ്ചി അതൊന്നും പോലെയല്ല, ഇത് വ്യത്യസ്തമായൊരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. സിമ്പിളായതാണ്, ടേസ്റ്റാണ്. അപ്പോൾ ഇത് അമ്മ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അത് നല്ല അത്രയും ടേസ്റ്റായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ രീതിയിൽ തന്നെ കൃത്യമായ അളവുകൾ ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്കും ഇഞ്ചിക്കറിയൊക്കെ വെച്ച് എല്ലാവരെയും ഞെട്ടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇത്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇനി ഇതിൻ്റെ പിഴിഞ്ഞ് ഇതിൻ്റെ നീര് നമുക്കെടുക്കണം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു 4 കഷ്ണം ഇഞ്ചി പിഴിഞ്ഞെടുത്ത നീരാണ്, ചതച്ച് പിഴിഞ്ഞെടുത്ത നീരാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇഞ്ചി നമ്മളല്ലാതെ അരിഞ്ഞ് ചേർക്കും അരച്ച് ചേർക്കും ഒന്നുമല്ല, നമ്മൾ പിഴിഞ്ഞ് നീരെടുത്തിട്ടാണ് ഈ ഇഞ്ചിക്കറി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ആ നീരെടുത്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്കി നമ്മൾ ആ പിഴിഞ്ഞെടുത്ത ഇഞ്ചിയില്ലേ, അത് നമ്മൾ ആ വറവിൽ വറുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇഞ്ചിയുടെ നീരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഞ്ചിക്ക് ഒരു കാരമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നീരെടുത്തതിന് ശേഷം കുറച്ചുനേരം ഇങ്ങനെ അനക്കാണ്ട് വെക്കണം. വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പോവും, നീരിങ്ങനെ തെളിഞ്ഞ് മേലെ വരും. അപ്പോൾ ആ തെളിഞ്ഞ് വരുന്ന നീര് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇഞ്ചിൻ്റെ ടേസ്റ്റ് വരുന്ന അത്രയും മാത്രമേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക കറിയിൽ. അപ്പോൾ ഇഞ്ചിൻ്റെ ടേസ്റ്റ് എത്ര വരുന്നോ അത്രയും നീര് മാത്രമേ നമ്മൾ ആ ഇഞ്ചിക്കറിയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കറക്റ്റ് ഒരളവ് ഞാൻ പറയുകയാണെങ്കിൽ ഞാനത് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞുതരാം എത്രയാണ് ചേർത്തതെന്ന്. ചിലപ്പോൾ ഇത് ഫുള്ള് വേണ്ടി വരും, ചിലപ്പോൾ ഇതിൻ്റെ പകുതി മതിയാവും. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇഞ്ചിൻ്റെ ഭയങ്കര ഒരു കുത്ത് വരും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അളവ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്കിതിലേക്ക് ഇനി ചെയ്യാനുള്ളത്, ഒരു പാനെടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വറവിടണം. വറവിട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി കടുകിടുകയല്ലേ അമ്മേ? അമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അമ്മ സംസാരിക്കുന്നില്ല എന്നുള്ളു. അപ്പൊ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇവിടെ തേങ്ങ വറുത്തരയ്ക്കുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഇതിൽ തേങ്ങ 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ അരി വറുത്ത് പൊടിച്ചാണ് ഞാനിതിൽ ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ അരച്ചെടുത്ത ഒരു അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽ മുളക് 2 എണ്ണം, കറിവേപ്പില, അതുപോലെ ചെറിയുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാതിരുന്നത് പൊട്ടിത്തെറി കാരണമാണ്, അതുകൊണ്ട് ഞാൻ ക്യാമറ മാറ്റി പിടിച്ചതാണ്. നമുക്കിനി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ളിയും വറ്റൽ മുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിന് കളറില്ലാത്ത എന്താണെന്നറിയോ, അരിപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ടേസ്റ്റും കൊഴുപ്പൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സീക്രട്ട് റെസിപ്പിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു അരപ്പിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. പുളി അധികം ആവാൻ പാടില്ല കേട്ടോ, ഒരു നെല്ലിക്ക വലുപ്പത്തിലേ ആവാൻ പാടുള്ളൂ. ഇതിപ്പോൾ 4 കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ഒരു 10 പേർക്ക് കൂട്ടാനുള്ള കറിയുണ്ട് ഇത്. അപ്പോൾ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മാത്രമേ എടുക്കാൻ പാടുള്ളൂ, പുളി ഓവറാവാൻ പാടില്ല. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഉപ്പൊക്കെ അവനവൻ്റെ പാകത്തിന് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിക്കാനുള്ളത് നമുക്ക് ആ ഇഞ്ചിയുടെ നീരില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അതിനി നമുക്ക് ചേർക്കാം. ഉപ്പ് പാകാണോ അമ്മേ? കുറച്ചുകൂടെ വേണോ? കുറച്ചുകൂടെ ഉപ്പ് വേണോ കേട്ടോ.
ഇഞ്ചിയുടെ നീര്. ഇനി നമുക്ക് ഇഞ്ചിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതാ ഒഴിക്കട്ടെ, പകുതി ഒഴിക്കാം അല്ലേ. പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ടേ ഒഴിക്കുള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളിങ്ങനെ എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ പല രീതിയിലും അത് ഒഴിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്നൂല്ലേ. നമ്മൾ പല രീതിയിലും ഇഞ്ചിക്കറി വെക്കുന്നുണ്ട്. ഇഞ്ചിപ്പുളി, ഇഞ്ചി കറി അതൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പലരും വെക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ചുകൂടെ ഉപ്പിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ചുകൂടെ വേണം. ഇഞ്ചിൻ്റെ ടേസ്റ്റ് എന്താ ഫീൽ? ഇഞ്ചിയുടെ നീര് കുറച്ചുകൂടെ വേണം. ഇഞ്ചിയുടെ നീര് നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് വേണമെന്ന് ഇത് കണ്ട ഇതിൻ്റെ മട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ ഊറൽ ഇങ്ങനെ വരും. ഇത് ഇത്രയും ഒഴിച്ചാലും ടേസ്റ്റ് നോക്കാം അല്ലേ. എന്നിട്ട് ഒഴിക്കാം. അപ്പം ഇത്രയും ഞങ്ങൾ ഒഴിച്ചു കേട്ടോ. ഇനി ഒരു കാൽ ഭാഗം കൂടി ഒഴിക്കാനുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. വെല്ലാണോ പഞ്ചസാരയാണോ? നമുക്ക് ഒരു കുറച്ചൊരു ഒരു കഷ്ണം ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം അതുകൂടെ ചേർത്താലേ ഈ കറി കംപ്ലീറ്റ് ആവുള്ളൂ, ഇതിൻ്റെ നല്ല യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇഞ്ചിപ്പുളി ഇല്ലേ, പുളിയിഞ്ചി, അതല്ല കേട്ടോ, അതല്ല സംഭവം. ഇത് ഇഞ്ചിക്കറിയാണ്. അത് രണ്ടും രണ്ടാണ് അല്ലേ. അത് തേങ്ങ അരക്കാതെ വെക്കുന്നില്ലേ ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളി തേങ്ങ അരക്കാതെ വെക്കുന്ന പിന്നെ കുറച്ചുകൂടി കൂടുതൽ മധുരവും പുളിയൊക്കെ ഉണ്ടാവും. ഇതിന് പാകം പുളി മധുരമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ശർക്കര നമ്മളിത് ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇത് അല്ലേ. അപ്പം ഇത്രയും നമ്മൾ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഈ കറി ഒരു ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇപ്പോഴാണ് വരുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. അമ്മ വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി, ഇഷ്ടമുള്ള കുറേ കറികളുണ്ട്, അതിലൊരു കറിയാണിത്. ഭയങ്കര ടേസ്റ്റാണ് ഞാൻ തയ്യാറാക്കിയത്. ടേസ്റ്റ് നോക്കാൻ പോവാണ് കേട്ടോ. അയ്യോ കൈ കൊള്ളുന്നേ. സൂപ്പർ ടേസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. അമ്മ വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ്. കാരണം ഒരു പ്രത്യേക ടേസ്റ്റ്. പക്ഷെ അമ്മ എപ്പോഴൊന്നും ഇത് വെക്കില്ല കേട്ടോ, കുറച്ച് പണിയാണ്, അത് കാരണം എപ്പോഴൊന്നും വെക്കില്ല. ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റ്. സാധാ ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറിയും പോലെയല്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഈ ഇഞ്ചിൻ്റെ നീരുണ്ടല്ലോ, അത് ഒഴിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് കറക്റ്റ് അളവിൽ ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര, എന്താ പറയുക, ഇഞ്ചിക്കറി പൊതുവേ 101 കറികൾക്ക് തുല്യമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് നോക്കുക. അമ്മയൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി തരുള്ളൂ. ഇതേപോലെ ഓണോ വിഷുവൊക്കെ വരേണ്ടി വരും ഇങ്ങനെ കഴിക്കണമെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുക. അപ്പോൾ നല്ല അടിപൊളി ഇഞ്ചിക്കറി തയ്യാർ. ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇഞ്ചിക്കറിയൊക്കെ വെച്ച് ഞെട്ടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.